നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് രണ്ട് തവണ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അധികാരത്തിലിരുന്നു. വീണ്ടും അത് വരുമോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധനയിലാണ്. അതിൻ്റെ വിധിയെഴുത്താണ് നാളെ. വിധിയെഴുതൽ കഴിഞ്ഞു, അതെന്താണെന്ന പരിശോധനയാണ് നാളെ നടക്കുന്നത്. തീർച്ചയായിട്ടും അപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞ് ഇനി 5 വർഷം കൂടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് ഒക്കെ വളരെ നിർണായകമാണ്. അത് കേവലം ഭരണത്തിൻ്റെ മാത്രമല്ല, ജനജീവിതത്തെ ഏതെല്ലാം തരത്തിലത് ബാധിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിലയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പാണിത്. അതിൻ്റെ ഫലമാണ് അടുത്ത ഒരു 24 മണിക്കൂറിനുള്ളിൽ അറിയാൻ പോകുന്നത്. ശ്രീ സി പി, അതായത് ഈ വോട്ട് എടുപ്പ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ വോട്ട് എണ്ണലാണ്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമുക്ക് ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാം, കാരണം അത് രാഷ്ട്രീയമായി സ്വാധീനിക്കപ്പെടുന്നില്ല. കേരളത്തിൽ എത്ര സീറ്റ് മെച്ചപ്പെടുത്താനാകും ഇടതുപക്ഷത്തിനെന്നാണ് താങ്കൾ കരുതുന്നത്?